പറഞ്ഞിട്ടില്ല എന്ന് വേണ്ട, ഒരു വലിയ വാണിംഗ് അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പ് തന്നെയാണ് നൽകുന്നത്. അതായത് വിൽക്കാനുള്ള ആളുകൾ ഒരുപാടുണ്ടാവും എന്നറിയാം, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. കാരണം ട്രെൻഡ് വളരെ വലിയ രീതിയിലുള്ള തകർച്ചയാണുള്ളത്. ഒറ്റ സെക്കൻഡ്, ആ സംഖ്യ കൃത്യമായിട്ട് ഒന്ന് നോക്കിയിട്ട് വരാം. സെക്കൻഡ് ഓക്കെ, സംഖ്യ കിട്ടി. ശരിക്കും ഒറ്റ സെക്കൻഡ് പറയേണ്ട ആവശ്യമില്ലല്ലോ, എഡിറ്റ് ചെയ്ത് ഇട്ടാൽ മതി. സാധാരണ എഡിറ്റ് ചെയ്യാറ വീഡിയോ ചെയ്യാറില്ല, അതുകൊണ്ടാണ്. അപ്പോൾ എന്തിനാ എഡിറ്റ് ചെയ്യുന്നത്? നിങ്ങളല്ലേ നമ്മളെ മലയാളികൾ കാണുന്നതിന്, എഡിറ്റ് ചെയ്യാതെ അതിൻ്റെ സമയം ഉണ്ടാവും. അപ്പോൾ എന്താ പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, വലിയ രീതിയിലുള്ള തകർച്ചയാണ് വരുന്നത്. ഇത് എന്തിനാണെന്ന് പറഞ്ഞാലോ, ഒരു ഭാഗത്ത് യുദ്ധം നടക്കുന്നുണ്ട്, റഷ്യ ഉക്രൈൻ യുദ്ധം, അത് ഓക്കെ. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഡാറ്റ 13-ാം തീയതി വരാനുണ്ട്. അപ്പോൾ 14-ാം തീയതി ഇവിടെ കേരളത്തിൽ വലിയ രീതിയിലുള്ള തകർച്ചയ്ക്ക് സാധ്യതയുണ്ട്. കാരണം തകർച്ചയ്ക്ക് സാധ്യത പറഞ്ഞാൽ, ഐ മീൻ ആ ഡാറ്റ വന്നതിൻ്റെ എന്താ ഗോൾഡിന് പ്രതികൂലമായി വന്നാൽ വലിയ തകർച്ചയ്ക്ക് സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രത്യേകിച്ച് ഫെഡറൽ റേറ്റ് ഹൈക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ സമയത്ത് കൂടുതൽ ഞാൻ തരും, കൂടുതൽ നീട്ടി പറയാൻ പറ്റത്തില്ല. കാരണം അത് എത്രയും പെട്ടെന്ന് കിട്ടേണ്ട മെസ്സേജാണ്, അതുകൊണ്ട് വേഗം വീഡിയോ നിർത്തുകയാണ്. എന്താ പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, നാളെ ഒരു സംഖ്യ പറയുകയാണെങ്കിൽ 600 രൂപ കുറഞ്ഞേക്കാവുന്ന നിലയാണ്. പക്ഷേ 200 രൂപ ഇപ്പം രാവിലെ കുറഞ്ഞു. അപ്പോൾ 400 രൂപ കൂടി നാളെ കുറയുന്ന നിലയിലൂടെയാണ് വിപണി പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ രണ്ട് കാര്യങ്ങളാണ്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ രൂപ ശക്തിപ്പെടുന്നു, അതേസമയം തന്നെ ഡോളറും ശക്തിപ്പെടുന്നു. രൂപ ശക്തിപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന് പറഞ്ഞത് പോലെയാണ്. 82-82 82-27 വന്നു, അങ്ങനെ പറയാൻ പാടുള്ളൂ. അതേസമയം തന്നെ ബോണ്ട് യീൽഡും അതേപോലെ തന്നെ ഡോളർ ഇൻഡെക്സ് ഉയർന്നതിൻ്റെ ഭാഗമായിട്ട് ഡോളർ ശക്തി പ്രാപിച്ചിട്ടുണ്ട്. എന്നാലും നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, ഫർദർ ഡോളർ ഇൻഡെക്സ് ഉയരാൻ പോവുകയാണെങ്കിൽ രൂപക്ക് അതിൽ എന്ത് ചെയ്യാൻ കഴിയില്ല, അഡ്വാൻറ്റേജ് എടുക്കാൻ കഴിയില്ല. രൂപ വീണ്ടും ഡോളറിനെ അപേക്ഷിച്ചാണ്ട് തകർന്നു പോകും. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാളെ പെട്ടെന്ന് വിൽക്കാൻ കരുതുന്ന ആളുകളുണ്ടാവുമല്ലോ, ഇപ്പോൾ എന്താ നാളെയൊക്കെ, അവർക്ക് ഇന്ന് വിൽക്കുന്നതാണ് നല്ലത്. നേരത്തെ പറഞ്ഞ പോലെ ആഴ്ചകൾ കൊണ്ട് വെയിറ്റ് ചെയ്യാൻ പറ്റുന്ന ആളുകളാണെങ്കിൽ കുറച്ച് വെയിറ്റ് ചെയ്തോളൂ. കാരണം ഇവന്മാർ ന്യൂക്ലിയർ ബോംബും അല്ലെങ്കിൽ വ്യോമാക്രമണവും കൂടുതൽ പൈസയൊക്കെ വർദ്ധിക്കാൻ പോകുന്നുണ്ട് പല കാരണങ്ങൾ കൊണ്ടും. അപ്പോൾ അങ്ങനെ ഗോൾഡ് മുകളിലേക്ക് പോകും. പക്ഷെ വാങ്ങാനുള്ള ആളുകളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എന്തേ വാങ്ങരുതേ, വെയിറ്റ് ചെയ്യണമെന്ന്. ഇനി നാളെ ഇടിഞ്ഞിട്ട് വാങ്ങണമെന്ന് ചോദിക്കുന്നുണ്ട്, നാളെ ഇടിഞ്ഞാലും അവിടെയും നിങ്ങൾ വാങ്ങണ്ട. വാങ്ങാനുള്ള പോയിന്റ് വരുമ്പോൾ ഇന്ത്യയിൽ പറയാം. ഓക്കെ, അപ്പോൾ ഈ മെസ്സേജ് നൽകാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഇപ്പോൾ 38,080 ഉണ്ട്, പക്ഷേ നാളെ 400 രൂപ കുറഞ്ഞേക്കാവുന്ന നിലയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എവിടെയും തൊടാതെ സംസാരിക്കുന്നത് ഇത് ഓഫീസ് ടൈം ആയതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ അടുത്ത ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റുമായി വരുന്നതായിരുന്നു. താങ്ക് യു.